ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചുള്ള വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് തമിനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ വരുന്ന മാറ്റങ്ങളും അതേപോലെ തന്നെ സൈൻ ചെയ്ത താരങ്ങളെക്കുറിച്ചായിരിക്കും പിന്നെ വേറൊരു കാര്യം കൂടി ഇന്നത്തെ വീഡിയോയിൽ റൂമറുകളൊന്നുമില്ല അതായത് ഈ താരങ്ങളെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തതാണ് അല്ലെങ്കിൽ കോൺട്രാക്റ്റ് പുതുക്കിയവരാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനലിലേക്ക് പുതുതായിട്ട് വന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കൺ അടിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുതും മറക്കരുത് ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങളെ ഫോളോ ചെയ്യുക കൂടുതൽ റൂമറുകൾക്കായി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് വീഡിയോ അവസാനം വരെ കാണുക വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമേ തന്നെ കരോളിസ് കിങ്സിനെ കുറിച്ച് പറയാം കേരള ബ്ലാസ്റ്റേഴ്സിൽ അങ്ങനെ സ്പോർട്ടിങ് ഡയറക്ടർ സ്ഥാനത്തേക്ക് ഒരാൾ വരുന്നു കുറേ നാളുകൾക്ക് ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തിരി കൂടി പ്രൊഫഷണലായിട്ട് ഫുട്ബോളിനെ കാണാമെന്ന് തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇനി തൊട്ട് ക്ലബിൻ്റെ കൂടുതൽ നീക്കങ്ങളിൽ അദ്ദേഹത്തിന് മേജർ പങ്കാളിത്തം ഉണ്ടാവും അതേപോലെ തന്നെ അദ്ദേഹം വരുന്നത് ലിഥുവേനിയയിലെ ടോപ്പ് ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന എഫ് സി സുഡുവേയിൽ നിന്നാണ് സുഡുവയെ ചാമ്പ്യൻഷിപ്പ് അടിക്കുവാൻ വേണ്ടിയിട്ട് സഹായിച്ച ഒരു മേജർ പങ്കാളിത്തം കൂടിയുള്ളതാണ് ഇദ്ദേഹത്തിന് അങ്ങനെ വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇനി മുന്നോട്ടുള്ള നീക്കങ്ങൾക്കും തന്ത്രങ്ങൾക്കും മുഴുവൻ മെനയുന്നത് ഇദ്ദേഹമായിരിക്കും അടുത്തതായി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പഴയ പരിപാടി തന്നെ അതായത് കോച്ചിനെ മാറ്റുക ഒരു സീസൺ ഫലപ്രദമായില്ലെങ്കിൽ വേഗം തന്നെ കോച്ചിനെ എടുത്ത് മാറ്റുക ഇതുതന്നെയാണ് തന്നെയാണ് ഇത്തവണയും ചെയ്തിരിക്കുന്നത് എൽകോ ഷെറ്റോറി ആരാധകർക്ക് ഏറ്റവും പ്രിയങ്കരനായ കോച്ചായിരുന്നു എൽകോ എന്നാൽ അദ്ദേഹത്തെ എടുത്തുമാറ്റി കിബു വിക്കുന എന്ന് പറയുന്ന മോഹൻ ബഗാന്റെ ഐ ലീഗ് വിന്നറായ ഇദ്ദേഹത്തെ കൊണ്ടുവരുന്നു അദ്ദേഹം മോഹൻ ബഗാന്റെ ഒപ്പം ഈ സീസണിൽ ഐ ലീഗ് അടിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഐ ലീഗിലെ സ്റ്റാറ്റ്സ് എടുക്കുമ്പോൾ പതിനാറ് മാച്ചുകൾ കളിച്ചതിൽ നിന്ന് പന്ത്രണ്ട് എണ്ണവും ജയമായിരുന്നു മൂന്ന് ഡ്രോയും ഒരു തോൽവിയേയും ഉള്ളൂ അദ്ദേഹത്തിന്റെ ലിസ്റ്റിൽ എന്നാൽ കിബു മോഹൻ ബഗാനിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നത് വെറുതെ കയ്യും വീശിയൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടിംഗ് സ്റ്റാഫായ പോളിഷ് അസിസ്റ്റൻറ്റ് കോച്ചായ തോമസും ഉണ്ടാവും അതേപോലെ തന്നെ ലിത്വേനിയൻ ഫിസിക്കൽ ട്രെയിനറായ മൈക്കിളും ഉണ്ടാവും അപ്പോൾ അതുകൂടാഞ്ഞിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിന് ഇദ്ദേഹം കുറച്ച് ലിസ്റ്റ് ഓഫ് പ്ലെയേഴ്സിനെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അതിനനുസരിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് സൈനിങ് നടത്തിയേണ്ടിയിരിക്കുന്നു ഇനി അടുത്തതായി നമ്മുടെ സൂപ്രധാരമായിരുന്ന ഒക്ബർ ചേനയും അതേപോലെ തന്നെ സിഡോൺ ചേനയും ടീമിൽ നിലനിർത്തിയിരിക്കുന്നു ഇത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ എല്ലാവരും കാത്തിരുന്ന വാർത്തയാണ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ ടീമിലുള്ള കുറച്ച് താരങ്ങളെ നമുക്ക് നിലനിർത്തണമെന്നുണ്ടായിരുന്നു അതിൽ രണ്ട് താരങ്ങളായ ഒക്ബച്ചേനെയും സിഡോൺചേനെയും ടീമിൽ നിലനിർത്തിയിരിക്കുന്നു എന്നറിയിച്ചിരിക്കുന്നു അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് മുന്നോട്ടുള്ള വഴിയിൽ ഒക്ബച്ചയും ഉണ്ടാവും കൂടെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇത്രയും നല്ല മാറ്റങ്ങൾക്ക് കാരണം അദ്ദേഹം കൂടിയാണ് കാരണം നിർണായക സമയങ്ങളിൽ നായകനായി അവതരിച്ച ഒഗ്ബച്ചയാണ് നമ്മളുടെ ഒപ്പമുള്ളത് അതേപോലെ തന്നെ സെർജിയോ സിഡോൺ ചെയ്യും മിഡ്ഫീൽഡിൽ മാറ്റമില്ല സെർജിയോ സിഡോൺ ചെയ്യും കൂടെ ഉണ്ടാകും അടുത്തതായി കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കുന്നത് തിരീനെയാണ് നമ്മൾ സ്നേഹപൂർവം തിരി എന്ന് വിളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥമായ പേര് ഹോസെ ലൂയിസ് എസ്പിനോസ അരോയോ എന്നാണ് ഈ സ്പാനിഷ് താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ജംഷഡ്പൂരിൽ നിന്നാണ് എത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാമെന്നാൽ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെൻ്റ് ഇതുവരെയായിട്ടും നടന്നിട്ടില്ല തിരിയിനെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ അദ്ദേഹം ജംഷഡ്പൂരിനെ കപ്പിത്താൻ സ്ഥാനത്ത് നിന്ന് നയിച്ചിട്ടുള്ളതാണ് അതേപോലെ തന്നെ എ ടി കെയൊപ്പം ഐ എസ് എൽ ജേതാവ് കൂടിയാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ എന്ത് കണ്ടാണ് സൈൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയും അതേപോലെ തന്നെ ഡിഫൻഡിങ് സ്കിൽസും കണ്ടിട്ട് മാത്രമാണ് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിലേക്ക് വരുമ്പോൾ കൂടുതൽ ശക്തമാവും ജിങ്കൻ്റെ ഒപ്പം ഏറ്റവും കൺസിസ്റ്റൻ്റായ ഡിഫൻഡറായ തിരി വരുമ്പോൾ തീർച്ചയായും മനോഹരമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് കാണുവാൻ അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സും പ്രതികാരം ചെയ്യാൻ പഠിച്ചിരിക്കുന്നു കേരളയുടെ ഏറ്റവും വലിയ റൈവൽ എന്നറിയപ്പെടുന്ന ബംഗളൂരുവിൽ നിന്ന് അവരുടെ താരമായ നിഷുക് കുമാറിനെ നമ്മൾ റാഞ്ചുന്നു അഞ്ച് സീസണായി ബംഗ്ളൂരുവിൻ്റെ ഒപ്പം ഇരുപത്തിരണ്ട് വയസ്സുള്ള ലെഫ്റ്റ് ബാക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ ബംഗളൂരുവിൻ്റെ ഒപ്പം ചേർന്നതാണ് ഐ ലീഗിലും ഐ എസ് എല്ലും കളിച്ച് പരിചയമുള്ള താരം കാരണം ബംഗളൂരു ഇരു ലീഗുകളിലും കളിച്ചിട്ടുണ്ട് മുപ്പത്താറ് മാച്ചുകളിൽ നിന്ന് രണ്ട് ഗോളുകൾ രണ്ട് സീസണിലായിട്ട് എ എഫ് സി കപ്പ് കളിച്ച് എക്സ്പീരിയൻസ് ഉണ്ട് നാഷണൽ ടീമിൻ്റെ ഒപ്പം കളിച്ചും എക്സ്പീരിയൻസ് ഉണ്ട് ഇനി നിഷു കുമാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വളരെ യൂസ്ഫുൾ ആയിരുന്നു ബെംഗ്ലൂരുവിന് അതേപോലെ തന്നെ ബംഗ്ലൂരിൻ്റെയും എക്കാലത്തെയും സമ്പത്തായിരുന്നു അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ ലോങ് റേഞ്ചർ എടുത്തു പറയേണ്ടതാണ് ഇങ്ങനെയുള്ളൊരു താരം തീർച്ചയായും കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ല മുതൽക്കൂട്ടായിരിക്കും അങ്ങനെ ഇരിക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് പൊയ്ത്തിയേനേയും ടീമിലേക്ക് എത്തിക്കുന്നു ഇരുപത്തൊന്ന് വയസ്സുള്ള താരം മിഡ്ഫീൽഡിൽ കളിക്കുന്നു നോർത്ത് ഈസ്റ്റിന് വേണ്ടിയാണ് കളിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പത്തൊമ്പതിൽ അദ്ദേഹത്തിന് മനോഹരമായ ഡെബ്യൂട്ടായിരുന്നു ആ സീസണിൽ നോർത്ത് ഈസ്റ്റ് പ്ലേ ഓഫ് കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിനു മുമ്പ് ഐസ്വാൾ എഫ് സിക്കൊപ്പം ഐ ലീഗിൽ കളിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അദ്ദേഹം മിഡ്ഫീൽഡർ ഓഫ് ദ ആയിരുന്നു മിസോറാം പ്രീമിയർ ലീഗിൽ തീർച്ചയായും നല്ലൊരു അഡീഷനാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡിലേക്ക് ഇദ്ദേഹം അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഗോൾ കീപ്പർമാരുടെ പ്രശ്നത്തിലും ഒരു പരിഹാരം കണ്ടിരിക്കുന്നു അതായത് രണ്ട് താരങ്ങളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ പോകുന്നത് എന്നാണ് പറയുന്നത് അതായത് പ്രപ്സുഖാൻ ഗില്ലും അതേപോലെ തന്നെ ആൽബിനോ ഗോമസും ഗില്ലാവട്ടെ ആവട്ടെ പത്തൊമ്പത് വയസ്സുള്ള ഒരു യങ്സ്റ്ററാണ് ബംഗളൂരുവിന് വേണ്ടി കളിക്കുന്നു തീർച്ചയായും നല്ലൊരു സൈനിങ് ആയിരിക്കും ആൽബിനോഗോമസ് ഒഡീഷയുടെ ഒപ്പം കളിക്കുന്നു അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപതിൽ അവസാനിക്കും അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ ഫ്രീ ട്രാൻസ്ഫറിന് സൈൻ ചെയ്യാനായിരിക്കും കേരളയുടെ പരിപാടി ഏറ്റവും അവസാനമായിട്ട് രോഹിത് കുമാറും സന്ദീപ് സിംഗുമാണ് രോഹിത് കുമാർ ഇരുപത്തിമൂന്ന് വയസ്സുള്ള താരം മിഡ്ഫീൽഡ് പൊസിഷനിൽ കളിക്കുന്നു ഇരുപത്തൊന്ന് അപ്പിയറൻസ് നടത്തിയിട്ടുണ്ട് പൂനയ്ക്കൊപ്പം അതേപോലെ തന്നെ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം കാണുമെന്നാണ് ഗോളിൻ്റെ റിപ്പോർട്ട് അതേപോലെ തന്നെ സന്ദീപ് സിംഗ് അദ്ദേഹത്തിന് ഇരുപത്തിനാല് വയസ്സുണ്ട് അദ്ദേഹം ഇതിനു മുമ്പ് എ ടി കെയുടെ താരമായിരുന്നു എന്നാൽ ഐ ലീഗിലേക്ക് നീങ്ങിയതാണ് അദ്ദേഹത്തിന് മനോഹരമായ സീസൺ ആയിരുന്നു എന്നാണ് അഭിപ്രായം അതേപോലെ തന്നെ അടുത്ത സീസണിൽ അദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം കാണാമെന്നാണ് ഗോളിൻ്റെ റിപ്പോർട്ട് ഇത്രയും നീക്കങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ സീസൺ സെവനു മുന്നോട്ട് ചെയ്തിട്ടുള്ളത് തീർച്ചയായും എനിക്ക് ഈ നീക്കങ്ങൾ ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ അഭിപ്രായം കമൻറ് ബോക്സിൽ ഇടുക അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊള്ളൂ അതേപോലെ തന്നെ ബെല്ലൈക്കൻ അടിച്ചുകൊള്ളു തീർച്ചയായും നല്ല നല്ല വാർത്തകൾ ഫുട്ബോളിനെ സംബന്ധിച്ചുള്ളതും ഐ എസ് എല്ലിനെ സംബന്ധിച്ചുള്ളതും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചുള്ളതും ഈ ചാനൽ നിന്ന് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങളെ ഫോളോ ചെയ്യാൻ മറക്കരുത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് വീണ്ടും വരുന്നതായിരിക്കും ഒരു പുതിയ വീഡിയോ ആയിട്ട് അതുവരെ സ്റ്റേറ്റ് യൂൺ ടു അവർ ചാനൽ